മലയാള സിനിമയിൽ തിരക്കഥ എന്ന രൂപം പൂർണ്ണതയിൽ എത്തുന്നത് വളരെ കാലത്തിനു ശേഷമാണ്. കുറെ കൂടി ദൃശ്യഭാഷയോടടുത്ത് നിൽക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ഒരു സദ്യമായ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നീലക്കുയിലാണ്. അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ പോയി വന്നു. പക്ഷേ ഇതിനൊന്നും നമ്മളൊരു ലക്ഷണയുക്തമായ തിരക്കഥ എന്ന് പറയാൻ കഴിയില്ല. മലയാളത്തിലെ ഒരു ഒരു സ്ട്രക്ചറൽ എന്താ പറയുക പ്രിസിഷൻ്റെ പേരിൽ നമുക്ക് ലക്ഷണയുക്തമെന്ന് ആദ്യം പറയാവുന്നത് ഭാർഗവി നിലയം തന്നെയാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പോലും വെസ്റ്റേൺ ഫിലിംസിൻ്റെ ഒരു സ്ട്രക്ചറുള്ള സംഭവം. സിനിമ എന്ന് പറയുന്നതിന് പ്രമേയത്തിൻ്റെ സ്വീകരണത്തിൽ പോലും ഒരു പൊളിച്ചെടുത്ത് ആദ്യം കൊണ്ടുവന്നത് എം ടി തന്നെയാണ്. കാരണം തോക്കുന്നവൻ്റെ കഥയും സിനിമയാകാം, ത്യാഗമല്ല ഒരുത്തനെ നശിപ്പിക്കുന്നുവെങ്കിൽ അതും ഒരു പ്രമേയമാകാം. ഒരു വളപ്പൊട്ടിൻ്റെ തരിക്കും ഒരു കഥ പറയാനുണ്ട്, ഒരു സ്വപ്നത്തിൻ്റെ നേർത്ത ഒരു ബിന്ദുവിൽ നിന്നും ഒരു കഥയുണ്ടാകാം. അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ സാഹിത്യപരമായ അംശങ്ങൾ കൂടുതലുള്ളപ്പോൾ തന്നെ വേറിട്ടൊരു കാഴ്ചയനുഭവമായിട്ട് സിനിമയെ മാറ്റുവാൻ ഉപകരിച്ചു എന്നുള്ളതോടൊപ്പം തന്നെ ചലച്ചിത്രകാരന്മാരെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ മലയാളത്തിലൊരു എഴുത്തുകാരൻ ആദ്യം കഴിഞ്ഞത് എം ടി വാസുദേവൻ തന്നെയാണ്. തിരക്കഥകളുടെ വഴിയെ പിന്നെ വന്നവരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുള്ളത് പത്മരാജൻ തന്നെയാണ്. ഇന്നും ഇന്ത്യൻ സിനിമയിലെ തിരക്കഥാ മേഖലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു എന്താ പറയുക ഒരു വിസ്മയം പോലെ തന്നെ ആദരിക്കുന്നത്. കാരണം അദ്ദേഹം എഴുതിയിട്ടുള്ള മുഴുവൻ വിഷ്വൽസിലൂടെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള പുസ്തകപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് നോക്കുമ്പോൾ അറിയാം, അത് ആ സിനിമകളിലൂടെ സഞ്ചരിക്കുമ്പോഴും അറിയാം, വിഷ്വൽസിലൂടെ സംസാരിക്കാനാണ് ശ്രമിച്ചത്. പിന്നെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് ഒരിക്കലും ഈ വാർപ്പ് പ്രതിഷ്ഠകളെയല്ല, ഒരു ഡ്രവീഡിയൻ കൾട്ടിൽ ചേറിലും ചോരയിലും ചവിട്ടി നിൽക്കുന്ന കഥാപാത്രം. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യു ആർ സോ ഡീപ്ലി റൂട്ടഡ് വിത്ത് ദ ഡ്രവീഡിയൻ സോയിൽ. പിന്നീട് വന്ന തിരക്കഥാകൃത്തുക്കളിൽ സംവിധായകർ കൂടിയായതുകൊണ്ട് അവരുടെ തിരക്കഥാകൃത്തുക്കളെന്ന നിലയിൽ പ്രൊഫഷണൽ തലത്തിൽ അറിയപ്പെടുന്നില്ലെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് തിരക്കഥാകൃത്ത് കെ ജി ജോർജാണ്. ഒരു സാഹിത്യ സൃഷ്ടിയെ അല്ലെങ്കിൽ നാടകത്തെ അതുപടി ദൃശ്യങ്ങളായി തരംതിരിച്ച് വെള്ളിത്തിരയിൽ പ്രകാശിപ്പിക്കുക എന്ന പഴയ മാമൂൽ ഉടച്ചു വാർക്കപ്പെടുവാൻ കാൽ നൂറ്റാണ്ടോളം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ സിനിമയ്ക്ക്. നമ്മുടെ പഴയ നിരൂപകരൊക്കെ സ്ഥിരം പറയാറുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് മൂലകൃതിയോട് നീതി പുലർത്തിയെന്ന്. ഒരാവശ്യവുമില്ല, മൂലകൃതിയോട് നീതി പുലർത്തേണ്ട ഒരു കാര്യവുമില്ല. ഒരു സംവിധായകൻ നീതി പുലർത്തേണ്ടത് സിനിമയോടാണ്, അയാളുടെ കൃതിയോടാണ് നീതി പുലർത്തേണ്ടത്. അതിനുള്ള ഒരു അസംസ്കൃത വസ്തു മാത്രമാണ് ഈ കഥാകൃതി, ഈ സാഹിത്യകൃതി. ആ രീതിയിലേ സാഹിത്യകൃതിയെ കാണാവൂ. സാഹിത്യകാരന്മാർ ഡിമാൻഡ് ചെയ്യും, അത് ഞാൻ എഴുതി വെച്ചതിൽ വള്ളി വ്യത്യാസം വരാൻ പാടില്ല എന്ന് ഡിമാൻഡ് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്താൽ ഈ സാഹിത്യകൃതിയെ ഏറ്റവും ശുഷ്കമായി പോകും. സാഹിത്യകൃതി സിനിമയായി പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ അത് സാഹിത്യകാരനെ ബാധിക്കുന്നില്ല, അത് സംവിധായകനെ മാത്രമേ ബാധിക്കൂ. ഇപ്പോൾ ബാല്യകാല സഖി ശശികുമാർ എന്ന സംവിധായകനെടുത്തു, അത് വളരെ മോശപ്പെട്ട ഒരു സിനിമയായിരുന്നു. ബാല്യകാല സഖി പുറത്തിറങ്ങിയിട്ട് 60 കൊല്ലത്തും ആയി, ഈ സിനിമ പുറത്തിറങ്ങിയിട്ട് 30-35 കൊല്ലമായി. പക്ഷേ ബാല്യകാല സഖി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു, ഇന്നും വായിക്കപ്പെടുന്നു. പക്ഷേ ആ സിനിമ ആരും ഓർക്കുന്നില്ല. അപ്പോൾ ബാല്യകാല സഖിക്ക് ഒരു കോട്ടവും അങ്ങനെ ഒരു സിനിമ വന്നതുകൊണ്ടുണ്ടായിട്ടില്ല. ബാല്യകാല സഖി ഇനിയും സിനിമയാവും, ഇപ്പോഴും പലരും സിനിമയാക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ. ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുള്ള ശിവരാമകാരന്തിൻ്റെ സംഭവമാണ്. ശിവരാമകാരന്തിൻ്റെ ചോമന ദുടി, അത് ബി വി കാരന്ത് എടുത്തപ്പം നാഷണൽ അവാർഡ് കിട്ടി. എല്ലാവരും പടത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ ശിവരാമകാരന്തിന് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല, കാരണം തൻ്റെ കൃതിയിലുള്ള പലതും അതിലില്ല എന്നുള്ളതായിരുന്നു. ഇതിന് പകരം ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ തുക, അതിൽ നിന്ന് കിട്ടിയ തുകയൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് തൻ്റെ ഒരു നോവലങ്ങ് സംവിധാനം ചെയ്തു. അത് മലയമക്കളുമായിരുന്നു. അതിലദ്ദേഹം ചെയ്ത് നോവലിലുള്ള എല്ലാം തന്നെ സിനിമയിലേക്ക് പകർത്തുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ഭീകരമായ ഒരു പരാജയമായിട്ട് മാറി.